250 രൂപയുണ്ട്. ഞാൻ വരട്ടെ? നമുക്ക് ഇന്ന് രാത്രി ഒരു സ്ഥലം വരെ പോകണം. അങ്ങേര് തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് വരണം. അതൊക്കെ ഞാൻ നോക്കിക്കളാം, നീ റെഡിയായിരിക്കും കേട്ടോ. ശരി. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണ്? എടി നിന്നോടാണ് ചോദിച്ചത്, എന്താ നാ ഇറങ്ങിപ്പോയോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഇത്രയും നാൾ ഇവിടുത്തെ ചെലവുകൾ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഇത്രയും നാൾ ഇവിടുത്തെ ചെലവുകൾ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? മോളെ, നീ കരയാ. അച്ഛനാണ് തെറ്റിയത്. ഉപദേശിച്ച് നന്നാക്കേണ്ടതിന് പകരം വിജയനെ അച്ഛൻ ഇവിടെ നിറക്കി വിട്ടു. അവനിന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ കരയാതെ. ഇല്ല, ഇനി ഞാനിത് അനുവദിക്കുകയില്ല. അച്ഛൻ പോയിട്ട് വരും. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഡോക്ടർ എന്താ മിണ്ടാ നിൽക്കുന്നേ? എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. എന്നോട് സംസാരിക്കാൻ അങ്ങനെ വിളിവ് നോക്കാനുണ്ടോ ഡോക്ടർ? ആദ്യം ഈ ഡോക്ടർ വിളിയൊന്ന് അവസാനിപ്പിക്കും. വിജയൻ എന്നെ മാലതിന്ന് വിളിച്ചൂടെ? എന്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അല്പമെങ്കിലും സന്തോഷിക്കുന്നത് വിജയന്റെ സാമീപ്യത്തിലാണ്. തുറന്നു പറയുന്നത് കൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത്. പറയൂ. വിജയനെ എനിക്കിഷ്ടമാണ്. ബാലതിയെ വിഷമിപ്പിക്കണമെന്ന് എനിക്ക് അശേഷം ആഗ്രഹമില്ല. പക്ഷേ വിവാഹത്തെക്കുറിച്ച് ഞാൻ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല. എന്റെ പരിതസ്ഥിതികൾ അങ്ങനെയായിപ്പോയി. എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ. ഇല്ല ബാലതി, അത് മാലതി കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. വിജയൻ, വരൂ, നമുക്ക് പോകാം. ദേവതി അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു. ദേവ, ഒരു കത്തുണ്ട്. എനിക്ക് കത്തോ? ദേവതി മോളെ, നിന്നെയും കാത്ത് ഞാൻ ഇവിടെ കുറെ നേരം ഇരുന്നു. അസൗകര്യമില്ലെങ്കിൽ നീ അമ്മാവന്റെ വീട് വരെ ഒന്ന് വരണം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് വിജയനെ കാണണം. അവനോട് മാപ്പ് ചോദിക്കണം. അമ്മാവൻ തോറ്റുപോയി മോളെ. നീ എന്താടി മിണ്ടാതിരിക്കുന്നു? ഞാൻ വരുന്നില്ല. അതെന്താണ്? നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് അദ്ദേഹം കണ്ടു. അതിലിപ്പോ എന്താണ്? ഞാൻ കൊണ്ട് വരുന്ന പണം കൊണ്ടാണ് എടി ഇവിടെ കഞ്ഞു വെക്കുന്നു. അല്ലാതെ അയാള് വേണിച്ചോണ്ട് വരുന്നുണ്ടാണ്. ഞാൻ വരുന്നില്ല. അവിടെ ഒരു ശീലാവതി. ഓടി ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലേ.